ബദർഖാന്റെ പത്തക്ക വെള്ളം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടായി. എങ്കിൽ ഞങ്ങൾ പോട്ടെ. അത് പിന്നെ ഇഷ്ടാവണ്ടിരിക്കോ? അല്ല, നിങ്ങൾ ഈ ഉച്ചക്ക് എവിടെ പോണ്? അത് പിന്നെ ഞങ്ങള് എന്റെ വീട്ടിലേക്ക് ഒന്ന് പോണം കാതർക്ക. എന്റെ ഗോപ, ഈ മേപ്പോട്ടൊക്കെ ഒന്ന് നോക്കിയ എന്തൊരു വെയിലാണ് അവിടെ. ബിച്ചു, നിങ്ങൾ ഇവിടെ നിക്ക്, ഉച്ചക്ക് ചോറൊക്കെ തിന്ന് വെയിലെ കാര്യട്ട് വൈകുന്നേരം പോവാ. എന്തു പറയുന്നു? അതൊന്നും വേണ്ട കാതറേ, ഇപ്പൊ തന്നെ നിന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചേക്കാം. ഇനിയും ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാല് ആയൊന്നും സാരൂല്ല. നമ്മൾ ആ ഷൺമുഖനെ വിളിച്ചിട്ട് ചിക്കൻ ഓർഡർ ചെയ്യട്ടെ. ഇന്ന് ചിക്കൻ ബിരിയാണി വെച്ച് കഴിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഹലോ, ഓ, ഈ കുത്തണ നമ്പർ എത്രയാണാവോ? ഹലോ ഷൺമുഖ, ഈ ഒരു ചിക്കൻ എമർജൻസി ആയിട്ട് ഇവിടെ എത്തിക്കണം. നമുക്കൊരു ബിരിയാണി വെക്കാനാണ്. ആ വേഗം വേണം. ഓക്കെ, ആ അപ്പൊ എല്ലാരും അവിടെ കുത്തിരുന്നോളിൻ. ഖദീജ, സോറ, ചിക്കൻ ബിരിയാണിക്കുള്ള കാര്യങ്ങൾ ഏർപ്പാടായിക്കോളിൻ. ഓൻ ഇപ്പൊ ചിക്കനും കൊണ്ടുവരും. ആ ശരി പാപ്പാ. മോളെ, ഞാൻ സഹായിക്കണോ? ഏയ്, അതൊന്നും വേണ്ട. ഇതൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നതല്ലേ. അതെ അതെ, നമ്മളിവിടെ എല്ലാ ദിവസവും ബിരിയാണിയാണ് പെങ്ങളെ. അത് കൊള്ളാലോ. എന്ത് കൊള്ളാണ്, ഞങ്ങളെ വീട്ടിലും എല്ലാ ദിവസവും ബിരിയാണിയാ കാതറേ. ഓഹോ, അത് പിന്നെ ഞമ്മക്ക് അറിഞ്ഞൂടെ. നമ്മുടെ കടയിൽ ഈ നാട്ടിലുള്ള എല്ലാരും ചിക്കൻ വാങ്ങണത്. 2 മാസമായി നമ്മൾ പണിയില്ലാണ്ട് കുത്തിയിരിപ്പാണ്. അത് പിന്നെ ഞങ്ങള് മട്ടൻ ബിരിയാണി വെക്കാറ്. മട്ടൻ ഇതൊക്കെ എപ്പോഴാ മാമ? എന്നിട്ടാ നിങ്ങൾ എനിക്ക് തരാത്തത്? അത് നീ സ്കൂളിൽ പോവില്ലേ, അതുകൊണ്ടാ. ഒന്ന് മിണ്ടാതിരിക്കും. ഞാനോ, ഞാൻ 2 കൊല്ലായില്ലേ മാമ സ്കൂളിൽ പോയിട്ട്. എനിക്ക് തരാത്തത് നിങ്ങൾ ഒറ്റക്ക് തിന്നുമായിരുന്നല്ലേ ഇത്രയും നാളും. എന്റെ ബിച്ചു, ഈ മാമന്റെ വർത്തമാനം കേട്ടിട്ട് നീ അല്ലാതെ എത്ര നാളായി നമ്മുടെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ട്? നീ എങ്ങനെ ഒരു പൊട്ടൻ. ഓ, അങ്ങനെ പറ. ഓ, അതൊന്നും ശാരില്ല പുള്ളേലെ. നമ്മുടെ കടയിൽ ചിക്കൻ ചിലവാത്തോണ്ട് നമ്മളെ വീട്ടിൽ എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണ്. അതുകൊണ്ട് നമ്മളെ ബീബി മോളും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നല്ലോണം പഠിച്ചു. അതുകൊണ്ട് നമ്മക്ക് ഇവിടെ എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണിയാണ്. കടയാണെങ്കിൽ പൂട്ടാറുമായി. ഷൺമുഖം വേറെ പണിക്ക് പോയി എന്ന് പറയണ്ട്. എന്നാ പിന്നെ കാതർക്കാട കടയില് ഞാൻ പണിക്ക് വരട്ടെ ഷൺമുഖിന് പകരം. ഏ, ആദ്യം വേണ്ട മോനെ, പണിയില്ലാത്ത കടയായതുകൊണ്ടാണ് ഓൻ തന്നെ വേറെ പണിക്ക് പോണത്. ഇവിടെ നീ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? എന്നാ പിന്നെ കാതർക്ക് നാളെ മുതൽ ഞങ്ങളെ വീട്ടിലേക്ക് വാ. ഞാനും മാമന് എന്തായാലും വെറുതെ ഈച്ചനായിട്ട് ഇരിക്കുക. നമുക്ക് 3 പേർക്കും കൂടി ഈച്ചനാട്ടാം. ആ, അത് നല്ലൊരു ഐഡിയ. കാതറെ, നാളെ തന്നെ പോന്നോളൂ. ഓ, നമ്മളില്ലേ ഈച്ചനാട്ടാനാണെങ്കിലും നമ്മുടെ ഇറച്ചിക്കട തന്നെ ധാരാളം. അവിടെ നറച്ചീച്ചു. അതാ ഞാൻ പറഞ്ഞത്, നാളെ മുതൽ ഞാൻ അങ്ങോട്ട് വരാന്ന്. ഓ, എന്നാ പിന്നെ ഈ എന്തെങ്കിലും ചെയ്യും. ബിരിയാണി റെഡി ആയാ മോളെ? ആ, ഇപ്പൊ റെഡി ആവും പാപ്പാ. അല്ല ഗോപാ, ഇജ്ജി വൈകിട്ട് പോകുമ്പോ ഇതെങ്ങനെ പോകാൻ പോണേ? ബസ് കംപ്ലൈന്റ് ആയിന്നല്ലേ പറഞ്ഞത്? ഓ, ആ പരട്ട ബസ് കംപ്ലൈന്റ് ആയില്ലെങ്കിൽ ഞാൻ തല്ലി പൊളിക്കാൻ നിന്നതാ. എന്തൊരു കുടുക്കമായതിന്റെ അകത്ത്. ഓ, എന്നാലും നമ്മളെ റൂട്ടിൽ ആകെയുള്ള ഒരു ബസ്സാണ്, ഒരാശ്വാസമായിരുന്നു. അതെങ്ങനെയെങ്കിലും ശരിയാക്കണം. ഓ, ഒരാളോട് ഞാൻ എന്നാ പറയും? ആ കരുനാക്ക് ഗോപന്റെ ഒരു നാക്ക്. ബസ് ഇനി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ല ലോറിയും കെട്ടി വെച്ച് വലിപ്പിക്കണം. ഏടെയും ഒരു വണ്ടി പോലും കാണുന്നില്ലല്ലോ. എന്തൊരു ചൂട്. ഓ, ആഹാ, ഉഷാറായിക്കണട്ടാ. നല്ല മണം. എന്തൊരു മണമാണ്. ഓ, അന്നെ സമ്മതിച്ചിരിക്കണു കദീജ. നല്ല മണമുണ്ട് കാതർക്ക പറഞ്ഞ. ശരിയാ, എനിക്ക് വിശപ്പായി തുടങ്ങി. ഇങ്ങോട്ടാ. ഓ, ഇവന്റെ ഒരു കാര്യം. എന്താ മോനെ ബിച്ചു, നീ ബിരിയാണി കാണാത്ത പോലെ. ആ ശരിയാ, ഞാൻ ബിരിയാണി കണ്ടിട്ട് കൊറേ നാളായി. മാമൻ കണ്ടിട്ടുണ്ടെങ്കിലേ മാമൻ കഴിക്കട്ടാ. എനിക്ക് ഇങ്ങോട്ടാ കൊതിയായിട്ട് പാടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായി. കഴിച്ചോ മാമ. ആന്റി ഉണ്ടാക്കുന്ന പോലെയല്ലേ, നല്ല രസമുണ്ട്. ആ, അത് പൊളിച്ച്. എനിക്കും തായനാൽ.
എല്ലാരും കഴിച്ചോളൂട്ടാ, ആവശ്യത്തിന് കഴിച്ചോളൂ. വിശന്നിട്ട് ഒരാളും നമ്മളെ പുറത്ത് നിന്ന് പോകരുത്. കഴിക്ക് മോനെ വിച്ചു. ഞങ്ങളെ എല്ലാരും കഴിക്ക്. എന്താ വിച്ചു, നിന്റെയും പശുവിന്റെ സൗണ്ട് ഒരേപോലെ ഇരിക്കുന്നേ? അത് ബിരിയാണിയുടെ ഗ്യാസാ മാമ. നല്ല രസമുണ്ടായിരുന്നു കാതർക്ക. എങ്കിൽ ഞങ്ങൾ പോട്ടെ? ആ ശരി മോനെ, അങ്ങനെ ആവട്ടെ. എല്ലാരും പോയിട്ട് ഇനി ഒരു ദിവസം വരി. ഓക്കേ.